കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ വേനൽമഴയിലും കാറ്റിലും മലയോര മേഖലയിൽ വൻ കൃഷിനാശം. നിരവധി കർഷകരുടെ വാഴകൾ കാറ്റിൽ നിലംപൊത്തി. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ പെയ്ത ശക്തമായ മഴയിലും വീശിയടിച്ച ചുഴലിക്കാറ്റിലുമാണ് മലയോര മേഖലയിൽ വലിയ തോതിൽ കൃഷിനാശമുണ്ടായത്. വാഴകൃഷിയാണ് കൂടുതലായും നശിച്ചത്. കാരശ്ശേരി കുടിയത്തൂർ പഞ്ചായത്തുകളിലായി ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണുണ്ടായത്. കുലച്ച് വിളവെടുക്കാൻ ഒരു മാസം മാത്രം ബാക്കി നിൽക്കുകയാണ് വാഴകൾ നശിച്ചത്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ മികച്ച വിലയാണ് പച്ചക്കായ്ക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷങ്ങളിലെ നഷ്ടം നികത്താമെന്ന പ്രതീക്ഷയിൽ കാത്തിരുന്ന കർഷകർക്കാണ് വേനൽമഴയും കാറ്റും തിരിച്ചടിയായത്. കഴിഞ്ഞ ദിവസം ഉണ്ടെടുത്ത പെട്ടെന്നുള്ള മഴയ്ക്ക് മഴ ചെറിയ കാറ്റ് ഈ ഭാഗത്തുണ്ടായുള്ളൂ. പക്ഷേ ഈ വാഴേൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങോട്ട് വന്നിട്ട് ഇതൊരു 2000 ചില്ലം വാഴയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ 2000 ചില്ലം വാഴ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ മുതലാളിമാർക്ക് വരുന്ന നഷ്ടങ്ങൾ ഏറ്റവും വലുതുണ്ട്. കാരണം ഒരു വാഴക്കന്നിന് 14 രൂപയാണ്. ആ സാധനം റോട്ടിലെത്തിയതിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന് നടുമ്പഴുത്തേക്ക് നല്ലൊരു സംഖ്യ വരുന്നുണ്ട്. അതിന് പുറമെ ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ പൊട്ടാഷ് വാങ്ങുന്ന സമയത്ത് 1060 രൂപയുള്ള പൊട്ടാഷിന് 1700 രൂപയാണ് ആയിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ ഒരു ചാക്കുമേൽ 600 ചില്ലം നഷ്ടം. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കരുവോട്ട് പാടത്ത് കൃഷി ഇറക്കിയ BP റസാക്ക്, സുഹ്ര കരുവോട്ട് എന്നിവർക്ക് മാത്രം 500-ലധികം വാഴകൾ നശിച്ചു. ഒരേക്കറിന് 30,000 രൂപയോളം പാട്ടം നൽകിയാണ് ഇവർ കൃഷി ഇറക്കിയത്. 6,000 വാഴകൾ കൃഷി ഇറക്കിയതിലാണ് 500 എണ്ണവും നശിച്ചത്. വളത്തിൻ്റെ അടക്കം വിലക്കയറ്റത്തിലും ഇത്തവണ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മികച്ച വിലയിൽ പ്രതീക്ഷയർപ്പിച്ചിരിക്കുകയായിരുന്നു ഇവർ. 3 വർഷം കൊണ്ട് നമുക്ക് വളരെ നഷ്ടമതയുണ്ടായിട്ടുള്ളൂ. അതുവരെ നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയിരുന്നു. ഇപ്പോൾ നമുക്ക് പിടിച്ചാൽ നിൽക്കാത്ത ഒരു അവസ്ഥയിലാണ്. പാട്ടവും ഇതിൻ്റെ കൂലി ചെലവും ഒക്കെ കണക്ക് വെച്ചാൽ നമുക്ക് നഷ്ടത്തിലാണ് ഓടുന്നത്. എന്നാലും നമ്മൾ കൃഷി നടന്ന രീതിയിൽ ഇത് തുടർന്നിങ്ങനെ കൊണ്ടുപോയിരിക്കുകയാണ്. ഇത്ര ഈ തവണയാണ് കൂടുതൽ നമുക്ക് നഷ്ടം വന്നത്. കാറ്റ് വെച്ചൊക്കെ ഒരുപാട് നഷ്ടം വന്നിട്ടും. കരുവോട്ട് വയലിൽ കൃഷി ഇറക്കിയ രാഹുൽ തൂങ്ങലിൻ്റെ 500 വാഴകളും നശിച്ചിട്ടുണ്ട്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കളരിക്കണ്ടിയിൽ കൃഷി ഇറക്കിയ രവിയുടെ 950 വാഴകളും കാറ്റിൽ നിലംപൊത്തി. ബാങ്ക് ലോണെടുത്തും പണം കടം വാങ്ങിയും ഉൾപ്പെടെയാണ് രവി ഇത്തവണ കൃഷി ഇറക്കിയിരുന്നത്. 8 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി ഇദ്ദേഹം പറയുന്നു. 1000 കണക്കിന് മഴ വെച്ചിട്ട് എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒന്നുമില്ല. അത് വെട്ടി കഴിയുമ്പോൾ മാർക്കറ്റ് കൊണ്ടുകൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. അതായത് ഒരു പേര് വെക്കാനും കൂടി പറ്റാത്ത സ്ഥിതി. എല്ലാ വാഴൻ്റെ പണിയെല്ലാം കഴിഞ്ഞ കെട്ടി നനച്ചുകൊണ്ടിരിക്കുന്ന വാഴ. പക്ഷേ എന്ത് ചെയ്യാനാ? ഇപ്പോൾ നല്ലൊരു കടക്കണിയിൽ കൊന്നുകൊണ്ടിരിക്കുക. ഈ ബാങ്കിപ്പം മാർച്ചാണ്, 2 പ്രാവശ്യം വിളിക്കുന്നുണ്ട്. കൊടുക്കാൻ പൈസ അല്ല. ഇത് വെട്ടി കൊടുക്കാനുള്ള തീരുമാനത്തിൽ അവർ പറഞ്ഞിരുന്നത്. ഇനി ഞാൻ ആ കട എങ്ങനെ വീട്ടു എന്നുള്ളത് ചോദിച്ചിന് തന്നെയാണ്. എന്താ വെച്ചാൽ വേങ്ങിരാതെ നമ്മളെ പറമ്പിനാതൊക്കെ വേങ്കിലാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ലോൺ എടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, CTV പ്രാദേശിക വാർത്ത.